ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടുന്നത് ആദ്യം ഒരു മസാല റെഡിയാക്കണം അപ്പം നാരങ്ങ നീര് വേണം കുരുമുളക് ആണെങ്കിൽ പൊടി പൊടി വേണ്ടായിട്ട് ഇങ്ങനെ കുരുമുളകായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അത് രണ്ട് ടീസ്പൂണ് പച്ചമുളക് ഒരു ടീസ്പൂണ് ഗരം മസാലയാണ് വേണ്ടുന്നത് പിന്നെ ഒന്നര ടീസ്പൂണ് മുളക് പൊടി പത്ത് അല്ലി ചെറിയ വെളുത്തുള്ളി ഒരു മീഡിയം കഷ്ണം ഇഞ്ചി വേണം ഇതെല്ലാം കൂടെ നമുക്കിനി അരച്ചെടുക്കണം ഇപ്പോൾ നാരങ്ങ ഇല്ലെങ്കിൽ അതിനോട് വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം അല്ലെങ്കിൽ തൈര് ആയാലും ചേർക്കാം കേട്ടോ ഇപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് എടുക്കുമ്പോൾ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാമേ ഞാൻ മുളകൂടി ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നവരാണെങ്കിൽ നോർമൽ ചില്ലിയും കൂടെ ചേർത്ത് ചെയ്യാം നോർമൽ ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും കൂടെ അപ്പോൾ നാരങ്ങനീര് ഇല്ലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു നാരങ്ങയില്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി ഇത് നമുക്ക് അരച്ചെടുക്കണം ഇപ്പോൾ ഇതിനകത്തോട്ട് അല്പം ഉപ്പ് നമുക്കിനി ചേർത്ത് കൊടുക്കണം ഇപ്പം കൂടെ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ അരച്ചെടുക്കുമ്പം ഇപ്പോൾ ഇച്ചിരി കൂടെ ഇതായിട്ട് ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക ഒത്തിരി ലൂസാകേണ്ട ഈ ഒരു പരുവത്തിൽ വേണം അരയ്ക്കുമ്പോൾ ഇരിക്കാൻ ഇപ്പോൾ നമ്മൾ അരക്കിലോ ചിക്കനാണ് എടുത്തിരുന്നത് അത് ഞാൻ കഴുകിയിട്ട് ഒരു അരിപ്പേലിട്ട് വെച്ചിരുന്നു ആ എല്ലാം പോയിട്ട് വേണം നമ്മളിത് ഈ മസാല പരട്ടിക്കൊടുക്കാൻ അപ്പം ആ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളത്തോട് നമ്മൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ അതിൽ കിടപ്പം അത് ലൂസായിട്ട് ആ മസാല അതിലങ്ങനെ പിടിച്ചു കിട്ടത്തില്ല പിന്നെ നമുക്കിത് ഒരു സമയം ഒരു അരമണിക്കൂറെങ്കിൽ കുറഞ്ഞത് വെച്ചിരിക്കണം ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വെക്കുന്നുണ്ട് അങ്ങനെ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി കേട്ടോ മസാലയൊക്കെ പരട്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടുന്നത് വലിയ കഷ്ടങ്ങളായിട്ടോ എടുക്കുന്നതെങ്കിൽ നമ്മൾ മീനൊക്കെ വരയുമല്ലോ അതേ കൂട്ട് വരഞ്ഞിട്ട് വേണം നമ്മളിത് മസാല കൊടുക്കാൻ അപ്പോൾ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കും ഇത് നമ്മൾ വെളിച്ചെണ്ണയിലായിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാ ഓയിൽ ഉപയോഗിക്കുക വെളിച്ചെണ്ണയിലൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുമേ ആ എണ്ണ ചൂടേ വരുമ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ തലേനെ നമ്മൾ ഇതുപോലെ പരട്ടിയൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതിയെ ഇത് ഞാനിപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്യാൻ ചെറിയ കഷ്ണമായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ മസാലയ്ക്ക് ഉള്ളിലോട്ട് പിടിച്ചു കിട്ടാനൊക്കെ അതായിരിക്കും നല്ലത് നമ്മൾ ഇതിനകത്ത് കറിവേപ്പർ നമുക്ക് ഇട്ട് കൊടുക്കണം ഈ സമയത്ത് ഇട്ട് കൊടുക്കണ്ട പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി മസാല അരച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്പ്പോൾ ചിക്കനൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ആ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ കുറവുണ്ടോ എരിവോ മസാലയോ എന്തെങ്കിലും വേണോന്ന് അത് നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുവാണ് ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ഒന്ന് അടച്ചു അടച്ചുവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ആകുമ്പം നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുവേ അതേ കൂട്ടിപ്പോൾ ഗരം മസാല പൊടിച്ചതില്ലെങ്കിലും മസാലയുടെ പട്ടയും ഗ്രാമ്പും അലക്കൊക്കെ കുറേശേ എടുത്തിട്ട് നമുക്ക് ആ കൂട്ടത്തിയിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം മസാല പൊടിച്ചതില്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയെ ഇതൊരു പാതി വേവായി കഴിയുമ്പോഴാണ് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ആ എണ്ണ കിടന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഒന്ന് ഒരു വശം തിരിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് ഒരു മിനിറ്റും കൂടെ നടച്ച് വെക്കും പിന്നെ നമുക്ക് നമ്മുടെ ഒരു പാകത്തിൽ നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ച് ചിലതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കത്തില്ലല്ലോ പിന്നെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ നമ്മൾ അല്ല ചീനച്ചട്ടിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിലാണ് ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നത് നല്ല ടേസ്റ്റി ആട്ടോ ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതെട്ടോ ഇപ്പം ഞാനിപ്പം വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിരിച്ചിപ്പോൾ ഞാനിപ്പോൾ ഇനി ഏകദേശം എൻ്റെ റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യാൻ പോവാണ് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എരിവ് ഉപ്പ് പുളി ഇതൊക്കെ അവരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നേ ഉള്ളൂ ഞാനത് എപ്പോഴും പറയാറുള്ളതാണ് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ആ ഒരു സൈഡും കൂടെ ഒന്നുകൂടെ ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു എണ്ണ കുറവായതുകൊണ്ട് ഒരല്പം ഒരു ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അത് ആദ്യമേ ഇടണ്ടാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കേട്ടോ നമ്മൾ ഒരു പാതിയൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ എരിവൊക്കെ നല്ലപോലെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും കീറി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ പച്ചമുളക് ഇതിൽ അരച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടുന്നവർ മാത്രം അങ്ങനെയൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു അളവിലെല്ലാം എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായമൊക്കെ പറയണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കേ ബൈ